നമസ്കാരം, പോർട്ടുഗൽ ന്യൂസിലേക്ക് സ്വാഗതം. 18-ാം ലോക്സഭയുടെ ആദ്യ ദിനത്തിൽ തന്നെ സർക്കാർ ഞെട്ടിച്ച് പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധം. പ്രോടൈം സ്പീക്കറായി കൊടിക്കുന്നിൽ സുരേഷിനെ പരിഗണിക്കാത്തതിലും നീറ്റ്നെറ്റ് ക്രമക്കേടുകളിലുമാണ് ശക്തമായ പ്രതിഷേധം നടന്നത്. അംഗസംഖ്യ കൂടിയതിലെ എല്ലാ ആവേശത്തോടെയുമാണ് പ്രതിപക്ഷം സഭയിലേക്ക് എത്തിയത്. പാർലമെന്റിന് മുൻപിലുള്ള ഗാന്ധി പ്രതിമയുടെ മുന്നിൽ നിന്നും ശക്തമായ പ്രതിഷേധമുയർത്തിയാണ് പ്രതിപക്ഷം പാർലമെന്റിലേക്ക് എത്തിയത്. ഇന്ത്യൻ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. പാർലമെന്റിൽ MPമാരുടെ സത്യപ്രതിജ്ഞ നടക്കുമ്പോഴും വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മോദിയും അമിത്ഷായും സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ശക്തമായ പ്രതിഷേധം ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ച് പ്രതിപക്ഷം നടത്തി. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രതാപൻ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ നീറ്റ് എന്ന് ഉയർന്ന ശബ്ദത്തിൽ മുദ്രാവാക്യം വിളിച്ചാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. പ്രതിപക്ഷ സഖ്യം തങ്ങളുടെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചതിനാൽ തന്നെ ശബ്ദമുഖരിതമായിരുന്നു പാർലമെന്റ്. ഇനി അങ്ങോട്ടുള്ള നാളുകൾ അത്ര സുഖപ്രദമല്ല എന്നത് മോദിക്കും അമിത്ഷായ്ക്കും നന്നായി മനസ്സിലാക്കി കൊടുക്കുന്ന പ്രതിഷേധമാണ് പ്രതിപക്ഷം നടത്തിയത്. അത് മോദിക്ക് കൃത്യമായി മനസ്സിലായിട്ടുമുണ്ട്. പ്രതിപക്ഷത്തിന് ഏറെ പ്രാധാന്യമുള്ള ലോക്സഭയാണ് 18-ാം ലോക്സഭ എന്ന തന്റെ ആമുഖ പ്രസംഗത്തിലെ നരേന്ദ്രമോദിയുടെ വാചകം തന്നെ അദ്ദേഹത്തിന്റെ കീഴടങ്ങലാണ്. പ്രതിപക്ഷ ശക്തിക്ക് മുൻപുള്ള കീഴടങ്ങൽ. കോൺഗ്രസ് മുക്ത ഇന്ത്യ, പ്രതിപക്ഷ മുക്ത ഭാരതം എന്നെല്ലാം ഇതുവരെ വീമ്പു പറഞ്ഞു നടന്ന നരേന്ദ്രമോദി പ്രതിപക്ഷത്തിന്റെ പ്രാധാന്യമൊക്കെ തിരിച്ചറിയുന്നത് തന്നെ ഏറ്റവും വലിയ കീഴടങ്ങലാണ്. ഇനി അങ്ങോട്ട് നരേന്ദ്രമോദി മൂക്കുകൊണ്ട് ഇക്ഷ വരയ്ക്കുമെന്നത് ചുരുക്കം. ശക്തമായ പ്രതിപക്ഷ നിര ഇത്തവണ അംഗസംഖ്യ കൊണ്ട് മാത്രമല്ല, ശക്തരായ നേതാക്കന്മാരുടെ സാന്നിധ്യവും മോദിക്ക് സമ്മർദ്ദം നൽകുന്ന ഘടകമാണ്. അഖിലേഷ് യാദവ്, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉടനെത്തും. ചുരുക്കി പറഞ്ഞാൽ തീതുപ്പുന്ന പ്രതിപക്ഷമാവും, യുവത്വം നിറഞ്ഞ പ്രതിപക്ഷമാവും 18-ാം ലോക്സഭയ്ക്ക് ഉണ്ടാവുക. ശക്തമായ പോരാട്ട ഭൂമിയായി ഈ ജനാധിപത്യത്തിന്റെ അംഗത്തട്ട് മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. മോദിക്കും അമിത്ഷായ്ക്കും ഇനി പ്രജാധിപതികളായി വാഴാൻ കഴിയില്ല. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, എതിർ സൈഡിൽ നിറഞ്ഞു നിൽക്കുന്ന ശക്തമായ പ്രതിപക്ഷ നിര. രണ്ട്, ജനങ്ങളോടുള്ള പേടി. അതാണ് ഇരുവരെയും ഏറ്റവും അലോസരപ്പെടുത്തുന്നതും. ഇരുവരുടെയും ശൈലിക്ക് ജനം കൊടുത്ത മറുപടിയാണ് ഇക്കഴിഞ്ഞ June 4 ജനവിധി. അതിനാൽ തന്നെ പഴയ രീതിയിൽ ഇനി ഗോളിലാ പോസ്റ്റിൽ ഗോളടിച്ച് ഹീറോ പരിവേഷം ചമയാൻ ഇരുവർക്കും കഴിയില്ല. ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമുണ്ടായിരുന്ന കഴിഞ്ഞ തവണ ഏത് നിയമവും പാർലമെന്റിൽ പാസാക്കാമായിരുന്നു. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ശക്തമായ ഒരു വിഷയത്തിൽ മര്യാദയ്ക്കൊരു അവിശ്വാസം കൊണ്ടുവന്നാൽ സർക്കാരിന്റെ കാലൊടിയും. തങ്ങളുടെ ശക്തി എന്തെന്ന് പ്രതിപക്ഷത്തിന് നന്നായി അറിയാം. അതിനാൽ തന്നെയാണ് ആദ്യ ദിനം തന്നെ അവർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തു വന്നത്. മോദിക്കും പ്രതിപക്ഷ ശക്തി എന്തെന്നത് നന്നായി അറിയാം. അതിനാൽ മാത്രമാണ് പ്രതിപക്ഷത്തിന് കീഴടങ്ങി തന്റെ മുൻനിലപാടിൽ മാറ്റം വരുത്തി അദ്ദേഹം പ്രതിപക്ഷത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചതും.